പരിചയപ്പെടുത്തുന്നത്. ആരായിരിക്കാം ഏകീകൃത കുർബാനയുടെ പുറകിലെ വില്ലൻ, അല്ലെങ്കിൽ ആ രഹസ്യം പുറത്തുവിട്ടത് സീറോ മലബാർ സഭാ സിനഡിലെ തന്നെ പ്രമുഖനായ ഒരു മെത്രാപ്പോലിത്തയാണ്. അദ്ദേഹം മെത്രാന്മാരോ മറ്റുള്ളവരോ ഒന്നുമല്ല, ഏകീകൃത ബലിയർപ്പണം സീറോ മലബാർ സഭയിൽ അടിച്ചേൽപ്പിക്കുവാൻ കാരണം, അല്ലെങ്കിൽ കൊണ്ടുവരുവാൻ കാരണം. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. വോയിസ് ഓഫ് ട്രൂത്ത് എന്നും സത്യത്തിനൊപ്പം നിൽക്കുവാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കാറുള്ളൂ. പുതിയ അറിവുകൾ, വിശ്വാസികൾ ഉതകുന്ന സഭാ സംബന്ധമായ കാര്യങ്ങൾ, ഇത്തരം വിഷയങ്ങളാണ് വോയിസ് ഓഫ് ട്രൂത്ത് കൂടുതലും ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നത്. ഇത്തരത്തിൽ വിശകലനങ്ങൾ നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ അതുകൊണ്ട് ഏത് രീതിയിലെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പൂർണ്ണമായും വോയിസ് ഓഫ് ട്രൂത്തിന്റെ തീമങ്ങൾ ആത്മാർത്ഥമായി ഖേദം രേഖപ്പെടുത്തുകയാണ്. ഇത് പറയുവാൻ കാരണം, കഴിഞ്ഞ ദിവസം വോയിസ് ഓഫ് ട്രൂത്തിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ട ഒരു വോയിസ് ക്ലിപ്പ് ചിലർ വളച്ചൊടിച്ച് ഉപയോഗിച്ച് അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ദീപിക ദിനപത്രത്തെ പരിഹസിക്കുവാൻ ചിലർ മുതിർന്നു എന്നുള്ള സൂചനകൾ ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി. എന്നാൽ ഞങ്ങൾ തുറന്നു പറയട്ടെ, വോയിസ് ഓഫ് ട്രൂത്ത് ദീപിക ദിനപത്രത്തെയോ അങ്ങനെയുള്ള സഭയുടെ സ്ഥാപനങ്ങളെയോ അപമാനിക്കുവാനോ അപകീർത്തിപ്പെടുത്തുവാനോ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ സഭയെ സ്നേഹിക്കുകയും സഭയുടെ കെട്ടുറപ്പിന് വേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്. ദീപിക ദിനപത്രം സഭയ്ക്കെതിരായി പ്രവർത്തിക്കുകയില്ല എന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. അവർക്ക് തെറ്റുകൾ സംഭവിക്കാം, എന്നാൽ സഭയ്ക്ക് എതിരായിട്ട് മനഃപൂർവമായി അവർ ഒന്നും പ്രവർത്തിക്കുകയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. മുൻപോട്ടും വിശ്വാസികൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ, സഭയെ ശക്തിപ്പെടുത്തുവാൻ ദീപിക ദിനപത്രം എന്നും മുൻപിൽ ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആശംസിക്കുന്നു. എന്നാൽ ഇന്നത്തെ നമ്മുടെ വിഷയം അത് ഒന്നുമല്ല. ഇന്നത്തെ വിഷയം എറണാകുളം വിമതർക്ക് സന്തോഷം പകരുന്ന ഒരു വിഷയമാണ്. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഏകീകൃത ബലിയർപ്പണം വലിയൊരു കീറാമുട്ടിയായി, വലിയൊരു തലവേദനയായി എറണാകുളം ലോഹ തൊഴിലാളികൾക്കും എറണാകുളം വിമതർക്കും മുൻപിൽ ഇങ്ങനെ മഹാപർവ്വതം പോലെ നിലകൊള്ളുകയാണ്. അവർ ചിന്തിക്കുന്നത്, ആരാണ് എങ്ങനെയാണ് ഈ ഏകീകൃതം കൊണ്ട് ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചത്? സമാധാനപരമായിട്ട് ജനങ്ങളെ നോക്കി ജീവിതം കഴിച്ചു പോന്നിരുന്ന ഞങ്ങളെ തിരിഞ്ഞ് അട്ടാരയിലേക്ക് നോക്കുവാൻ പ്രേരിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അതിനുവേണ്ടി ഞങ്ങളെ നിർബന്ധിതരാക്കുവാൻ ആർക്കായിരുന്നു ഇത്രയും വലിയ പ്രശ്നം? ഞങ്ങൾ ജനങ്ങളെ നോക്കുന്നതിൽ ആർക്കായിരുന്നു ഇത്ര കണ്ണുകടി എന്നൊക്കെ എറണാകുളത്തെ ലോഹ തൊഴിലാളികൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്, ഈ ഏകീകൃത ബലിയർപ്പണം അടിച്ചേൽപ്പിച്ചതിന്റെ പുറകിലാരാണ്? അവർ പലരുടെയും പേര് പറഞ്ഞു. അതിൽ മാർ വിധേയത്തിലുണ്ട്, മാർ ജോർജ് ആലഞ്ചേരിയുണ്ട്, സീറോ മലബാർ സഭാ സിനഡ് ഉണ്ട്, വത്തിക്കാൻ കാര്യാലയമുണ്ട്, ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ഉണ്ട്, ചങ്ങനാശ്ശേരി ലോബിയുണ്ട്, കൽദായ ലോബിയുണ്ട്, അങ്ങനെ പലരുടെയും പേരുകൾ ഇവർ മാറി മാറി പറഞ്ഞു നോക്കി. എന്നാൽ അവിടെയൊന്നും അവർ ക്ലിക്ക് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ ഏകീകൃത കുർബാന അടിച്ചേൽപ്പിച്ചതാരാണ്? ആര് നിമിത്തമാണ് എറണാകുളംകാരുടെ മുകളിൽ ഏകീകൃത കുർബാന എന്നുള്ള ഈ മഹാമാരി എന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന വസ്തു വന്ന് വീണത് എന്ന് ഇപ്പോഴും അവർക്കറിയില്ല. അങ്ങനെ വരുമ്പോൾ ഇതിന് പുറകിലുള്ള വില്ലൻ ആരാണ് എന്നറിയുവാൻ അവർക്ക് താല്പര്യമുണ്ടാകും. ആ വില്ലനെയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആരായിരിക്കാം ഏകീകൃത കുർബാനയുടെ പുറകിലെ വില്ലൻ, അല്ലെങ്കിൽ സീറോ മലബാർ സഭയിൽ എല്ലാ രൂപതകളിലും ഏകീകൃത കുർബാന നടപ്പിൽ വരുത്തുവാൻ, നിലവിൽ വരുവാൻ ആരായിരിക്കും കാരണം? ആ രഹസ്യമാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് കെട്ടഴിച്ചു വിടുന്നത്. സീറോ മലബാർ സഭയുടെ തലയിൽ ഏകീകൃത കുർബാനക്രമം അടിച്ചേൽപ്പിച്ച വില്ലൻ ആരാണെന്നുള്ള ഞങ്ങളുടെ തിരച്ചിലിന് ഒടുവിൽ ഫലം കണ്ടു. ആ രഹസ്യം പുറത്തുവിട്ടത് സീറോ മലബാർ സഭാ സിനഡിലെ തന്നെ പ്രമുഖനായ ഒരു മെത്രാപ്പോലിത്തയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം വെളിപ്പെടുത്തിയ രഹസ്യമാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത്. ആരാണ് സീറോ മലബാർ സഭയിലെ ഏകീകൃത കുർബാനയുടെ വില്ലൻ? ഇതറിയുവാൻ എറണാകുളം വിമതർ തന്നെയല്ല, സീറോ മലബാർ സഭയിലെ 55 ലക്ഷം വിശ്വാസികളും
ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. അതിലുപരി വൈദികർ പോലും അറിയുവാൻ ആഗ്രഹിക്കുന്നു ആരായിരിക്കാം ഈ പൊല്ലാപ്പാട് കൊണ്ട് ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചത്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും കഴിഞ്ഞ 3 വർഷമായിട്ട് എറണാകുളത്ത് അശാന്തി നടമാറുന്നത്, വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയത്. വൈദികരെയും മെത്രാന്മാരെയും പണ്ട് ബഹുമാനിച്ചിരുന്നവർ പോലും ഇപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യാത്ത അവസ്ഥയുണ്ടാക്കിയതിന്റെ പിറകിലെല്ലാം ഈ വില്ലനാണ്. ഏതായാലും ഈ വില്ലൻ ആരാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ എറണാകുളം വിമതർ ഇപ്പോൾ കാണിക്കുന്ന പരാക്രമങ്ങളൊക്കെ മാറ്റി ആ വില്ലന്റെ പുറകെ പോകാൻ സാധ്യതയുണ്ട്. ഇത്രയും കാലം അവർ പിതാക്കന്മാരുടെ കോലം കത്തിക്കുകയും മറ്റു ചില പിതാക്കന്മാരുടെ കാലുകൾ തല്ലിയൊടിക്കുമെന്ന് പറയുകയും വ്യാജരേഖ നിർമ്മിച്ച് കർദിനാളും മേജർ ആർച്ച് ബിഷപ്പുമായിരുന്ന സഭാ തലവനെ ചവിട്ടിപ്പുറത്താക്കുകയും ഒക്കെ ചെയ്തത് ഈ ഏകീകൃത കുർബാന പ്രശ്നം കാരണമാണ്. എന്നാൽ ഇവരൊന്നും അതിലെ വില്ലന്മാരല്ല എന്നുള്ളതാണ് സത്യം. ശരിക്കുള്ള വില്ലൻ ആരാണ് എന്നുള്ള കാര്യമാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഞെട്ടിക്കുന്ന രഹസ്യം പുറത്താക്കിയിരിക്കുന്നത് മറ്റാരുമല്ല ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പിതാവാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എന്താണ് ഇതിന്റെ പുറകിലുള്ള സത്യം, എന്താണ് ഇതിന്റെ പുറകിലുള്ള രഹസ്യം? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പിതാവേ. എന്താണ് ശരിക്കും സീറോ മലബാർ സഭയിലെ ഏകീകൃത ബലിയർപ്പണ രീതിയുടെ പുറകിലുള്ള ചരിത്രം? എന്താണ് ആ രഹസ്യം? ഇന്ന് സഭയുടെ 35 രൂപതകളിൽ 34 രൂപതകളും പിന്തുടരുകയും എറണാകുളം രൂപത മാത്രം വിഘടിച്ചു നിൽക്കുകയും ചെയ്യുന്ന സിനഡൽ കുർബാനക്രമം, ഏകീകൃത കുർബാനക്രമം, ഇത് എങ്ങനെയാണ് സീറോ മലബാർ സഭയിൽ വന്നത്? അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് സീറോ മലബാർ സഭയുടെ ഭാഗമായി മാറിയത്? അതിന്റെ ചരിത്രം ഒന്ന് വിശദീകരിക്കാമോ പിതാവേ ഞങ്ങളോട്? അത് ഞങ്ങളുടെ പ്രേക്ഷകർക്കും വളരെ ഉപകാരപ്പെടുന്ന കാര്യമായിരിക്കും. അതേപറ്റി പറയുകയാണെങ്കിൽ 1999 ഞാൻ തീരുമാനമെടുത്തു സിനഡ് ഏകീകൃത അർപ്പണ രീതി തീരുമാനിച്ചു. അത് റോമിലേക്ക് അയച്ചു കൊടുത്തു. റോം അതിന് അനുവാദം നൽകുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ അത് എല്ലാവരും സ്വീകരിച്ചില്ല. എല്ലാവരും നടപ്പിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കാതിരുന്നപ്പോഴും സിനഡ് ആ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങിയിരുന്നില്ല. അത് നിലനിൽക്കുന്നു. അത് സിനഡിൽ പ്രത്യേകമായിട്ട് പിന്നീട് ബിഷപ്പ് പറയുകയും ചെയ്തു. അതിനുശേഷം കൂടിയ സിനഡിൽ അത് ചർച്ചാ വിഷയമായി. അപ്പോൾ ബിഷപ്പ് അന്ന് വിരോധി പിതാവാണ്, അദ്ദേഹം പറഞ്ഞു സിനഡ് തീരുമാനിച്ച ആ ഏകീകൃത രീതി എല്ലാ രൂപകളിലും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ആ തീരുമാനം നിലനിൽക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ആ രീതി നടപ്പിലാക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം എന്നുള്ള ഒരു ആഹ്വാനമാണ് ബിഷപ്പ് നൽകിയത്. സിഡിന്റെയും മൈൻഡ് അത് തന്നെയായിരുന്നു. പിന്നെ ഇങ്ങനൊരു സാവകാശം പിന്നീട് അങ്ങനെ വലിയ വിവാദം നടപ്പിലാക്കാനുള്ള കർശനമായ ഒരു നടപടി എടുക്കാതിരുന്ന കാരണം വളരെ സങ്കീർണമായ വിവാദങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പ്രതിഷേധങ്ങൾ വളരെ രൂക്ഷമായ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ തൽക്കാലം അതൊന്ന് കെട്ടിടങ്ങട്ട്, ഇപ്പോൾ പെട്ടെന്ന് നടപ്പാക്കിയാൽ അത് കുടിയിൽ പ്രകോപനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഒരു ശാന്തത കൈവരട്ടെ, അതിനുശേഷം നടപ്പിലാക്കാം എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ കാലഘട്ടത്തിൽ കുറച്ച് ബോധവൽക്കരണം നടക്കണം, ആളുകളെ പഠിപ്പിക്കണം, ഈ ബോധ്യപ്പെടുത്തണം ഈ തീരുമാനത്തിന്റെ പ്രസക്തിയും നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകതയും ഇറ്റവയെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം എല്ലാവർക്കും കിട്ടണം. അത് വൈദികർക്ക് കിട്ടണം, റിലീജിയസ്ലേസർക്ക് കിട്ടണം, അന്മാർക്ക് കിട്ടണം. അതിന് അല്പസാവകാശം ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ബോധവൽക്കരണത്തിലൂടെ ക്രമേണ ഏകീകരണ രീതി അംഗീകരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകും എന്ന് സിനഡാത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇത് അല്പസമയം മുന്നോട്ട് പോയത്. പിതാവേ, അപ്പോൾ ഒരു ചോദ്യം കൂടി, ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ബോധ്യമുണ്ടായിരുന്ന പിതാക്കന്മാർ, സിനഡ് പിതാക്കന്മാർ ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ 1999 സിനഡും അതിനുശേഷം വന്ന സിനഡും ഏകീകൃത ബലിയർപ്പണ രീതി ആഗോള സീറോ മലബാർ സഭയിൽ നടപ്പിൽ വരുത്തുവാൻ തീരുമാനമെടുത്തത്. സഭയുടെ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകുവാനും സഭയുടെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ആരാധനക്രമത്തിലേക്ക് തിരിച്ചു പോകുവാനും വത്തിക്കാൻ പറഞ്ഞപ്പോൾ പൂർണ്ണ മദ്ബഹ രീതിയിലുള്ള ബലിയർപ്പണമാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പൂർണ്ണ ബോധ്യമുള്ള, പൂർണ്ണമായും അറിവുള്ള സഭാ പിതാക്കന്മാർ എന്തുകൊണ്ടാണ് പിന്നീട് അത് നടപ്പിൽ വരുത്താതിരുന്നത്?
എറണാകുളം രൂപത പോലുള്ള ചില രൂപതകൾ പൂർണ്ണ മദ്ഭക രീതിയിലുള്ള ബലിയർപ്പണം സാധ്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ കൂടി തൃപ്തിപ്പെടുത്തുവാനും അവരെ കൂടെ കൂട്ടത്തിൽ ചേർക്കുവാനും വേണ്ടി 50-50 എന്നുള്ള ഫോർമുല സീറോ മലബാർ സഭയുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചതിന് ശേഷവും പിന്നീട് എന്ത് ബോധവൽക്കരണമാണ് പിതാവ് നടത്തേണ്ടിയിരുന്നത്? എല്ലാം കൃത്യമായി പഠിച്ചതിനു ശേഷം പിന്നീട് ആരെയായിരുന്നു ബോധവൽക്കരിക്കേണ്ടിയിരുന്നത്? വൈദികരെയോ? മെത്രാൻ പറഞ്ഞാൽ അതേപടി അനുസരിക്കേണ്ട വൈദികരെ അങ്ങനെ ഒരു ബോധവൽക്കരണത്തിന് കീഴിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അതോ മെത്രാന്മാർക്ക് പോലും കൃത്യമായി ഇതിനെപ്പറ്റി ബോധ്യമില്ലായിരുന്നു എന്നാണോ ഞങ്ങൾ കരുതേണ്ടത്? പക്ഷേ ഇതിനിടയ്ക്ക് ഒരു നല്ല കാര്യം സംഭവിച്ചത്, ഇതിനിടയ്ക്ക് പല സ്ഥിരതകളും കൂടിയല്ലോ, എല്ലാ വർഷവും സ്ത്രീകളുടെ രണ്ടു പ്രാവശ്യമെങ്കിലും കൂടുന്നുണ്ട്, രണ്ടോ മൂന്നും പ്രാവശ്യം കൂടുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളിൽ തന്നെ ഈ പിതാക്കന്മാരുടെ തന്നെ നല്ല ഒരു പഠനം നടന്നിട്ടുണ്ട്. ഈ ഇറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ്, വിവാദ വിഷയങ്ങള്, അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങള്, അതേക്കുറിച്ചൊക്കെയുള്ള ആഴമായ പഠനം ഒമ്പതും പണ്ടത്തെ തന്നെ ഒന്ന് പേപ്പർ അവതരിപ്പിച്ച് അതിന്റെ അതേക്കുറിച്ചുള്ള ആഴമായ പഠനങ്ങളും ചർച്ചകളും ഒക്കെ സിനിമയിൽ തന്നെ നടന്നിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും പിതാക്കന്മാരെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം പല കാര്യങ്ങളില് പിതാക്കന്മാരും എല്ലാവരും പൂർണ്ണമായും അറിവുള്ള പിന്നെ അവർക്കുള്ള ഉണ്ടല്ലോ, പല കാര്യങ്ങളെക്കുറിച്ചുള്ള പരിമിതികളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, പല കൂടി വെളിച്ചം വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ അത് ശരി, അങ്ങനെ വരുമ്പോൾ സഭയിലെ പിതാക്കന്മാർക്ക്, സിനഡിലെ പല മെത്രാന്മാർക്ക് പോലും ഏകീകൃത ബലിയർപ്പണത്തിന്റെ ശരിക്കുള്ള ആവശ്യകത എന്തിനാണ്? ഏകീകൃത ബലിയർപ്പണം നടപ്പിൽ വരുത്തേണ്ടത് സഭയുടെ പാരമ്പര്യം എന്താണ് എന്നുള്ള കൃത്യമായ ബോധ്യം ഇല്ലായിരുന്നു എന്നല്ലേ ഞങ്ങൾ അർത്ഥമാക്കേണ്ടത്? അല്ലെങ്കിൽ അവരതിനെപ്പറ്റി ശരിക്കും ബോധവാന്മാരായിരുന്നില്ല എന്നല്ലേ അർത്ഥമാക്കേണ്ടത്? അങ്ങനെ വരുമ്പോൾ പിന്നെ ആരാണ് ഈ ഏകീകൃത ബലിയർപ്പണ രീതി നടപ്പിൽ വരുത്തുവാൻ പിന്നിൽ കളിച്ചത്? ഇതിന്റെ പ്രേരക ശക്തി ആരായിരുന്നു? ആര് നിമിത്തമാണ് ഈ ഏകീകൃത ബലിയർപ്പണ രീതി സീറോ മലബാർ സഭയിൽ കൃത്യതയോടുകൂടി നടപ്പിൽ വരുത്തുവാൻ വത്തിക്കാനും സിനഡും തീരുമാനമെടുത്തത്? അവരെ അതിന് പ്രേരിപ്പിച്ചത് ആരാണ് എന്നുകൂടി പിതാവ് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കത് മനസ്സിലാക്കുവാൻ എളുപ്പമായിരുന്നു. പിതാവേ, പിതാവ് അതിലേക്ക് വെളിച്ചം വീശുമെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നീട് ഈ കോവിഡ് മഹാമാരി വരുന്നത്. കുറെ വർഷങ്ങൾ കഴിഞ്ഞു, കുറെ വർഷങ്ങൾക്ക് ശേഷമാണത്. ഈ കോവിഡ് മഹാമാരി വന്ന അവസരത്തില് ഈ കുബാന പിന്നെ ഓൺലൈനായല്ലോ, പലർത്തും ഓൺലൈനായി. അപ്പോ ഓൺലൈൻ ആയപ്പോഴേക്കും ഇത് ആ പോലെ ആഗോള തലത്തില് ആ കുബാന ഏർപ്പെടുന്ന രീതി ഒരു പിന്നെ അനാവരണം ചെയ്യപ്പെട്ടു. അപ്പോൾ ഇത് ഒപ്പം പല സ്ഥലങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണല്ലോ എന്നുള്ള ആ ഒരു പിന്നെ ബോധ്യം അന്മാർക്കും ഉണ്ടായി, മറ്റുള്ളവർക്കും ഉണ്ടായി. അപ്പൊ ഇതിങ്ങനെ പാടില്ല, അതുകൊണ്ട് ഏകീകരണ രീതി പ്രത്യേകിച്ച് അന്മാരൊക്കെ ആഗ്രഹിച്ചതാണ് ഈ ഏകീകരണ രീതി. അപ്പൊ അത് ഇതുവരെ നടപ്പിലാകുന്നില്ലോ, നടപ്പിലായില്ലല്ലോ എന്നുള്ള വേദന അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർ റോമിലേക്ക് കംപ്ലെയിൻ ചെയ്തിട്ടുണ്ട്, റോമിലേക്ക് ഇതിന്റെയൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, കുമാര ഏർപ്പെടുത്തിന്റെ വ്യത്യസ്തമായ രീതികളൊക്കെ. അങ്ങനെ റോമിലേക്കും ആവർത്തിച്ച് നിരന്തരമായിട്ട് ഇങ്ങനെ പരാതികളൊക്കെ ചെന്ന സാഹചര്യത്തില് റോമ വീണ്ടും ഇടപെടുകയാണ്. ഇടപെട്ടിട്ട് പൗരസ്ത്യ സഭാ കാര്യാലയം ആവശ്യപ്പെടുകയാണ് ഇത് കുമാര ഏർപ്പെടുന്ന രീതിയിലുള്ള ഈ വ്യത്യാസം, ഈ അനൈക്യം അത് ഇനി തുടരാൻ പാടില്ല, അത് ആ ഏകീകൃത രീതി തീരുമാനത്തിനനുസരിച്ച് നടപ്പിലാക്കണം എന്ന് മേജർ ആർച്ച് ബിഷപ്പിന് കോൺഗ്രിഗേഷൻ എഴുതി ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെട്ടു, അത് കോൺഗ്രിഗേഷന്റെ കത്തുണ്ട്, കോൺഗ്രിഗേഷന്റെ കത്തുണ്ട്. അങ്ങനെ ആ കത്ത് സ്വീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അതനുസരിച്ചാണ് പിന്നീട് നടന്ന സിനഡില് അത് ചർച്ചാ വിഷയമായി അങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്. എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള ഒഴിവാ, പുതിയ തീരുമാനമൊന്നുമല്ല, നേരത്തെയുള്ള ഒഴിവാൻ തന്നെ നടപ്പിലാക്കണം, ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് സിനഡ് തീരുമാനിക്കുക. അങ്ങനെ അതനുസരിച്ച് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങനെ ആ രൂപതകൾ നേരത്തെയും മാറി നിന്നിരുന്ന രൂപതകൾ എല്ലാവരും തന്നെ നടപ്പിലാക്കാനുള്ള ശ്രമമായി. അങ്ങനെയാണ് ക്രമേണ ഈ 35 രൂപതകളിൽ 34 രൂപതകളിലും അത് നടപ്പിലാക്കാൻ സാധിച്ചത്. ഇതാണ് ആ ഒരു ഈ കാലഘട്ടത്തിൽ നടന്ന ആ ഒരു ഇടപെടൽ നടന്ന ഒരു സംഭവം. ഇതാണ് അപ്പോൾ ശരിക്കും സീറോ മലബാർ സഭയിൽ ഏകീകരണ ബലിയർപ്പണം വരാൻ കാരണം കോവിഡ് മഹാമാരിയാണ്.
കോവിഡ് എന്ന വില്ലനാണ് സീറോ മലബാർ സഭയുടെ രക്ഷകനായും വില്ലനായും പ്രത്യക്ഷപ്പെട്ടത്. സീറോ മലബാർ സഭയുടെ പാരമ്പര്യം തിരിച്ചു കൊണ്ടുവരുവാൻ, ഏകീകൃത ബലിയർപ്പണത്തിലേക്ക് സഭയെ കൊണ്ടുവരുവാൻ, എല്ലാവരെയും ഒരേ കൊടക്കേഴിൽ അണിനിരത്തുവാൻ, എല്ലാ രൂപതകളിലും എല്ലാ വിശ്വാസികളും ഒരേ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാൻ കാരണക്കാരായത് സിനഡല്ല, മെത്രാന്മാരല്ല, അത് നമ്മുടെ കോവിഡ് മഹാമാരിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും, മെത്രാന്മാരോ മറ്റുള്ളവരോ ഒന്നുമല്ല ഏകീകൃത ബലിയർപ്പണം സീറോ മലബാർ സഭയിൽ അടിച്ചേൽപ്പിക്കുവാൻ കാരണം, അല്ലെങ്കിൽ കൊണ്ടുവരുവാൻ കാരണം, അത് കോവിഡ് മഹാമാരിയാണ്. ഇനിയിപ്പോൾ എറണാകുളം ലോഹ തൊഴിലാളികൾക്കും എറണാകുളം വിമതർക്കും സന്തോഷമായി കാണുമല്ലോ, നിങ്ങളുടെ വില്ലനിതാ നിങ്ങളുടെ മുൻപിൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വില്ലന്റെ കോലം കത്തിക്കുകയോ ഈ വില്ലന്റെ മുട്ടുകാല് തല്ലിയൊടിക്കുകയോ ഈ വില്ലനെതിരെ വ്യാജരേഖയുണ്ടാക്കുകയോ സ്ഥാനഭ്രഷ്ടനാക്കുകയോ അല്ലെങ്കിൽ കോടതികളിൽ കേസ് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. നിങ്ങളുടെ വില്ലൻ കോവിഡ് മഹാമാരിയാണ്. വിമത നേതാക്കന്മാരെ, വിമത ലോഹധാരികളെ, നിങ്ങൾ കോവിഡിന് പുറകെ പോകുവിൻ, കോവിഡിനെ പിടിക്കുവിൻ. അങ്ങനെ വീണ്ടും നിങ്ങൾക്ക് കോവിഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് സഭ ഉത്തരവാദിയല്ല, കാരണം നിങ്ങൾ തന്നെയാണ് കോവിഡിനെ പിടിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ 1999 മുതൽ നീണ്ട വർഷങ്ങൾ, അതിനുശേഷം 2021 മുതൽ ഇന്ന് വരെ സീറോ മലബാർ സഭയിൽ നടമാടിയിരുന്ന അരാജകത്വം ഇതാ ഇവിടെ തീരുവാൻ പോവുകയാണ്. സീറോ മലബാർ സഭയിലെ ഏകീകൃത ബലിയർപ്പണത്തിന്റെ വില്ലനെ കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് മറ്റാരുമല്ല, കോവിഡാണ്. അപ്പോൾ കോവിഡിനെ പിടിച്ചൊതുക്കുവാൻ എറണാകുളം വിമതർക്ക് സാധിക്കട്ടെ, എറണാകുളം ലോക തൊഴിലാളികൾക്ക് സാധിക്കട്ടെ. കോവിഡിനെ സന്തത സഹചാരിയാക്കിക്കൊണ്ട് കോവിഡിനെ പുണരുവാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ സ്വരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഇന്നത്തെ പ്രോഗ്രാം കുറച്ച് ഹാസ്യാസ്പദമാക്കി അവതരിപ്പിച്ചുവെങ്കിലും അതിലും ഒരു സത്യമുണ്ട്, അതിലും ഒരു ചിന്താ വിഷയമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ പ്രോഗ്രാമിനെ പറ്റി ഉള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. അടുത്തൊരു പ്രോഗ്രാമുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.